മീഡിയടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രോൾ ചാനൽ തുടങ്ങാൻ പോകുന്ന നിരവധി ആൾക്കാരുടെ വലിയൊരു സംശയമാണ്. ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമോ, അല്ലെങ്കിൽ ട്രോൾ ചാനൽ ഇപ്പോൾ നിലവിലുള്ള ട്രോൾ ചാനലുകൾക്കൊന്നും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നില്ല, അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ചാനലുകൾ തുടങ്ങിയ വരുമാനം കിട്ടുമോ, അങ്ങനെ നിരവധിയായ സംശയങ്ങൾ ഒത്തിരി പേർക്കുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു ഉത്തരം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊരു ട്രോൾ ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതാണ് കോപ്പിറൈറ്റ് ടൂള് എന്ന് പറയുന്നത്. നേരത്തെ 100,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നെങ്കിൽ മാത്രമേ ഈ ഒരു കോപ്പിറൈറ്റ് ടൂള് നമുക്ക് അവൈലബിൾ ആയിട്ടിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയാൽ തന്നെ കോപ്പിറൈറ്റ് ടൂൾ അവൈലബിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാച്ചസ്, അതുപോലെ തന്നെ റിമൂവൽ റിക്വസ്റ്റ്, മെസ്സേജസ്, അർച്ചീവ് എന്ന് പറഞ്ഞ് ഈ 4 ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മാച്ചസിൻ്റെ ഇവിടെ ആയിട്ടാണ് നമുക്ക് വേറെ ആരെങ്കിലും നമ്മുടെ വീഡിയോസുകൾ എടുത്തിട്ടുണ്ടോ എന്നറിയാനുള്ളൊരു ഇത് വരുന്നത്. അതായത് നമ്മുടെ വീഡിയോ ക്ലിപ്പിംഗ്സ് ആരെങ്കിലും അവരുടെ വീഡിയോയിലൂടെ യൂട്യൂബിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മാച്ചസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മാച്ചസിൻ്റെ ആ സെക്ഷനകത്തിൽ നമുക്ക് അവരുടെ വീഡിയോസുകൾ നോക്കാനും അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു റിമൂവൽ റിക്വസ്റ്റ് ഒക്കെ കൊടുക്കാൻ, അതായത് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ അവരിലേക്ക് മെസ്സേജ് ഒക്കെ അയക്കുവാൻ ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് റിമൂവൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആർക്കൊക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെ നമ്മൾ സ്ട്രൈക്ക് കൊടുക്കാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീഡിയോസ് റിമൂവ് ചെയ്തില്ലെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ റിമൂവൽ റിക്വസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ മെസ്സേജസ്, അതായത് ഇപ്പോൾ ഞാനൊരാൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത് ഇതുവഴിയായിരിക്കും. അപ്പം നമ്മുടെ ട്രോൾ ചാനൽസിനൊക്കെ വീഡിയോസുകൾക്കൊക്കെ ഇത് വരുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം ഒന്നുകിൽ അവർ ചിലപ്പോൾ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഏണിങ്സ് ഈ ഒരു ഓണറിന് പോവും, അതുമല്ലെങ്കിൽ അവരിതുമായിട്ട് ചാറ്റ് ചെയ്ത് ഇന്ന പോലെ ഞങ്ങളുടെ വീഡിയോയിൽ നിന്ന് ഈ ഒരു സ്ട്രൈക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സെക്ഷനിലായിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു സെക്ഷനിലൂടെ അവർക്ക് നമുക്ക് ഈ കണ്ടൻറ്റ് ഓണറിന് മെസ്സേജ് വരികയും തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കാനൊക്കെ സാധിക്കുന്ന സെക്ഷനാണ് അപ്പോൾ ഇത്. അപ്പോൾ കണ്ടൻറ്റ് ഓണറിനാണ് ഈ മാച്ചസിൻ്റെ അവിടെ ആയിട്ട് ആ ഒരു ഇത് വരുന്നത്. ഇപ്പോൾ നിങ്ങളൊരു സിനിമയുടെ വീഡിയോയുടെ ക്ലിപ്പിംഗ്സിൽ എവിടെയെങ്കിലും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ എവിടെയെങ്കിലും പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ വീഡിയോ ആദ്യമായിട്ടിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓണർ ഉണ്ടല്ലോ നമ്മുടെ സിനിമയുടെ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ആ ഒരു വീഡിയോ യഥാർത്ഥത്തിൽ യൂട്യൂബിലിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് മാച്ചസിൻ്റെ ഇവിടെ ആയിട്ട് നിങ്ങളുടെ വീഡിയോ കാണിക്കുകയും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ട്രോൾ വീഡിയോസുകൾക്കെല്ലാം തന്നെ ഇതുപോലെയൊക്കെ വരും. പക്ഷേ സാധാരണ നമ്മളിവിടെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ റിമൂവൽ റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ അവർക്ക് അവിടെ കോപ്പിറൈറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതായത് കണ്ടൻറ്റ് ഓണറിൻ്റെ ഇഷ്ടമാണ് നമുക്ക് ഇപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ അവരുമായിട്ട് ചാറ്റ് ചെയ്ത് അത് മാറ്റുവാനും റിമൂവൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ട്രോൾ ചാനൽ നടത്തുന്നവർക്കും ഏണിങ്സും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ചില വീഡിയോസുകൾക്ക് അവർക്ക് ഏണിങ്സ് കിട്ടാതാവും, അതായത് അവർ കോംപ്രമൈസ് ആവാതെ ചിലപ്പോൾ വീഡിയോസിൽ നിന്നുള്ള ഏണിങ്സ് അതിൻ്റെ യഥാർത്ഥ ഓണറിനൊക്കെ ചെല്ലാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുവഴിയാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, അതായത് കണ്ടൻറ്റ് ഓണറിനാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനുള്ളത്. അല്ലാതെ യൂട്യൂബ് നേരിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനെ കൊടുക്കുന്നതല്ല, കണ്ടൻറ്റ് ഓണറാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂട്യൂബ് ട്രോൾ ചാനൽസിനും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാലും അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ മാറ്റുവാനും സാധിക്കും. അപ്പം ഒട്ടുമിക്ക യൂട്യൂബ് ചാനലിനും ഇപ്പം വലുതായിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് കുറവാണ്, പക്ഷേ വന്നാലും മെസ്സേജൊക്കെ അയച്ച് മാറ്റാം. അപ്പോൾ കണ്ടൻറ്റ് ഓണറിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ ഈ ഒരു ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കണോ വേണ്ട എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടൻറ്റ് ഓണറിനാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനുള്ളൊരു അധികാരമുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഇട്ട കണ്ടൻറ്റ് ഓണറാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും സഹായപ്രദമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ യൂട്യൂബ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങളെ തേടി എത്തുവാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ, സൈനിങ് ഓഫ്, സിജിൻ ദേവസ്യ.